എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറി പാപിയെപ്പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. ജ്ഞാനികളുടെ സന്ദർശനം. ഹെറോദേസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേദലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബേദലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേദലഹേമെ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവനവരെ ബേദലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ദൈവമേ സുതനിക്ക് യോഗ്യമാവുന്നു. ബാറഹിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ ദൈവസ്തുതി അർപ്പിക്കുവാൻ കൃപ നൽകിയിരിക്കുന്നു. അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയ സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവസന്നിധിയിലേക്ക് നോക്കുവാനും കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. കർത്താവേ, സ്വർഗത്തിൻ്റെ ഉടയവനായ ദൈവമേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളം അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ അവിടുന്ന് പരിജ്ഞാനത്തെ നൽകി ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. അവിടുത്തെ ഇഷ്ടം ഞങ്ങൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹായകൻ
ഇന്നും ഞങ്ങളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന വഴികളിലെല്ലാം അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളെ നടത്തിയതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേട്ടുകൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണെന്ന് തിരിച്ചറിവ് കർത്താവെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന മക്കളായിട്ട് ഇസ്രയേലിന്റെ സ്തുതികളിമേ വസിക്കുന്ന അധിവസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുത മന്ത്രിയായ ദൈവമേ, ഞങ്ങൾ വീരനായ ദൈവമേ, ഞങ്ങൾക്കിടെ സമാധാന പ്രഭുവായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളോട് കൂടെയിരുന്ന് സ്നേഹത്തണലേക്ക് വഴി നടത്തുന്ന ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്കൊരു സന്നിധി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ മനോഗതികളെയും അറിയുന്ന ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. ദൂരവേ നിന്ന് ഞങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. ഓരോ നിമിഷവും അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ ഒരു ദൈവമുണ്ട്. കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഭയപ്പെടാതെ ധൈര്യപ്പെടുവീനെന്ന് പറയുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. താവേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ നിമിഷവും വചനത്തിൽ നിന്ന് അർത്ഥം ഗ്രഹിക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദിവ്യമായ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇടപെടാതെ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ന്യായ ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾ സന്തോഷിച്ചു. അവർ ശിശുവിനെ കാണുവാൻ പുറപ്പെട്ടപ്പോൾ നക്ഷത്രം അവർക്ക് മുമ്പായി നീങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനും വചനമെന്ന നക്ഷത്രം ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നയിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൂരിരിൽ താഴ്വരയിൽ നിത്യപ്രകാശമായി ഞങ്ങളോട് കൂടെയുണ്ട്. ചെങ്കടലിൻ്റെ നടുവിൽ പുതിയ വഴിയായി അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. ഓരോ നിമിഷവും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്തുതി വചനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഹൃദയത്തിലെപ്പോഴും അങ്ങയ്ക്ക് ആത്മീയ ഗീതങ്ങൾ പാടുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കടന്നു വന്ന വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വം മാനു എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാണമേ. ആമീൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാനനുതാപിയായി തീരാ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി.
ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാൻ. ബുദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാൻ. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കാ എൻ്റെ യേശു പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെപ്പോലെ തിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കാ എൻ്റെ യേശു പരിഹാര ബലിയായി.